Hi everyone, this is Rinsi from Groww Malayalam channel. മിന്നുന്നതെല്ലാം പൊന്നല്ല ഈ ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ തിളക്കം 10 ഇരട്ടിയായിട്ടാണ് കൂടുന്നത് എസ്പെഷ്യലി ബുൾ മാർക്കറ്റിലൊക്കെ അപ്പം നിങ്ങൾ കാണുന്നത് എന്താണ് അതുപോലെ തന്നെ ശരിക്കും അതിൽ എന്താണുള്ളത് ഇത് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ആണുള്ളത് അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇന്ന് ഞാൻ എന്താ ഗോൾഡിനെ പറ്റിയിട്ടാണോ സംസാരിക്കാൻ പോകുന്നത് അതോ ഒപ്റ്റിക്കൽ ഇല്യൂഷനെ പറ്റിയിട്ടാണോ പറയാൻ പോകുന്നതെന്നൊക്കെ അപ്പം ഇത് രണ്ടുമല്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ പെന്നി സ്റ്റോക്സിനെ പറ്റിയാണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അതായത് പെന്നി സ്റ്റോക്സ് എങ്ങനെയാണ് മാനിപ്പുലേറ്റഡ് ആവുന്നത് എന്നുള്ളത് പക്ഷേ ഇന്നത്തെ നമ്മൾ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ബിക്കോസ് ഗ്രോ മലയാളം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ അതൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈമിൽ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ FB പേജും കൂടി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ മറക്കണ്ട അപ്പം ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം ലെറ്റ്സ് ബിഗിൻ ആദ്യം നമുക്ക് എന്താണ് പെന്നി സ്റ്റോക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമുക്കറിയാം അപ്പം ഇവിടുത്തെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനിയാണ് അപ്പം ജനറലി ഒരു 100 കോടിയുടെ താഴെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ് ഇനി ഇവിടുത്തെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് വന്ന് 10 രൂപയെ താഴെയുള്ള ട്രേഡ്സ് അതായത് തേർഡ് വൺ വന്ന് നോൺ എക്സിസ്റ്റൻ്റ് ഓർ ഡീഗ്രേഡിങ് ഫണ്ടമെൻറ്റൽസ് ആണ് ഫോർത്ത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റോക്സ് ആണ് അപ്പോൾ ലിക്വിഡ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കുറച്ച് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഷെയർസ് അപ്പം അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റേഴ്സിന് ഈ ഒരു സ്റ്റോക്ക് അറിവില്ലാത്ത ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം എങ്ങനെയാണ് പെന്നി സ്റ്റോക്ക് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് 10 രൂപയെ കിട്ടുന്ന എല്ലാ സ്റ്റോക്സും പെന്നി സ്റ്റോക്സ് ആണ് എന്നുള്ളത് ബട്ട് ഇത് തെറ്റാണ് അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് പെന്നി സ്റ്റോക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷെയർ പ്രൈസ് വെച്ച് മാത്രമല്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് വരുന്നത് 10 രൂപയാണ് അവർ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് വരുന്നത് 1000 കോടിയാണ് അങ്ങനെയെങ്കിൽ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 10000 കോടിയായിരിക്കും ഇനി വേറൊരു എക്സാമ്പിളും കൂടി പറയാം വോഡോഫോൺ ഐഡിയ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അറൗണ്ട് 9 രൂപയ്ക്കാണ് ഇനി അവർ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് അറൗണ്ട് 30000 കോടിയാണ് അങ്ങനെയെങ്കിൽ വോഡോഫോൺ ഐഡിയ ഒരു പെന്നി സ്റ്റോക്കാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പെന്നി സ്റ്റോക്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ മെയിനായിട്ട് 2 രീതിയിലാണ് മാനിപ്പുലേഷൻ വരുന്നത് ഫസ്റ്റ് വൺ പമ്പ് ആൻഡ് ഡംപ് അപ്പം ഇവിടെ സ്റ്റോക്ക് പ്രൊമോട്ടേഴ്സ് അതുപോലെ മാനിപ്പുലേറ്റേഴ്സിനാണ് മെയിൻ റോൾ വരുന്നത് പിന്നെ ഇതൊരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ യുഗം ആയതുകൊണ്ട് തന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് എല്ലാവരും ഇല്ല കുറച്ച് പേരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് അവർ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യും എന്നിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് അവർ പമ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനൊരു ഇൻഫോർമേഷൻ സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെയൊക്കെ പ്രൈസ് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇനി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിച്ചുകൊണ്ട് പിന്നീട് മാനിപ്പുലേറ്റേഴ്സ് ഈ സ്റ്റോക്കിനെ ഡംപ് ചെയ്യും അപ്പം സ്റ്റോക്കിൻ്റെ ഹൈപ്പ് അങ്ങ് പോയി കഴിയുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസും ഡൗൺ പോകും അപ്പം ഇവിടെ സ്റ്റോക്സ് വാങ്ങിച്ച് നമ്മളായിരിക്കും വലിയ നഷ്ടം സഹിക്കേണ്ടതായിട്ട് വരുന്നത് ഇനി ഇവിടുത്തെ സെക്കൻഡ് മെത്തേഡ് എന്ന് ഷോർട്ട് ആൻഡ് ഡിസ്ട്രോ സ്ട്രാറ്റജിയാണ് അപ്പോൾ ഇത് നമ്മുടെ പമ്പ് ആൻഡ് ഡംപ് സ്കീമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു മെത്തേഡ് അതായത് നമ്മുടെ പമ്പ് ആൻഡ് ഡംപ് സ്കീമിലെ പോലെ നമ്മുടെ പ്രൊമോട്ടേഴ്സിന് ഇവിടെ അത്ര പാർട്ട് ആവാറില്ല അപ്പം ഈ ഒരു സ്ട്രാറ്റജി 3 സ്റ്റെപ്സ് ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റേഴ്സ് സ്റ്റോക്ക് ഷോർട്ട് സെല്ല് ചെയ്യും എന്നിട്ട് കമ്പനീനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ഇൻഫോർമേഷൻ അവർ സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഈ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ആക്ച്വലി ഉള്ള ഇൻഫോർമേഷൻ ആയിരിക്കില്ല അപ്പോൾ എന്താണ് ഷോർട്ട് സെല്ലിംഗ് എന്നുള്ളത് ജസ്റ്റ് പറയാം അതായത് നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോക്സ് നിങ്ങൾ ലെൻഡ് ചെയ്യുകയാണ് അപ്പം ഇവിടെ നിങ്ങൾ അവരോട് പ്രോമിസ് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ അവർ മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങിച്ചോളാമെന്ന് അതുപോലെ തന്നെ ബ്രോക്കറിന് അത് തിരിച്ച് പേ ചെയ്തോളാം എന്നൊക്കെ അപ്പോൾ ബ്രോക്കർ എന്തിനാണ് ഇത് അലോ ചെയ്യുന്നത് സിമ്പിൾ അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടല്ല സ്റ്റോക്സ് ഇവിടെ തരുന്നത് അവരിപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അത് പ്ലെഡ്ജ് ചെയ്തിട്ടായിരിക്കും അവർ നിങ്ങൾക്ക് സ്റ്റോക്സ് തരുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലായിരിക്കും സ്റ്റോക്ക് അതായത് നിങ്ങൾക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കേഴ്സ് സ്റ്റോക്ക് തരുന്നത് അപ്പം ഇത് നമ്മുടെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസ്കിയാണ് ബിക്കോസ് നമ്മൾ ബ്രോക്കറിൻ്റെ ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോക്സ് സെല്ല് ചെയ്യുന്നത് അപ്പം ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം ഇനി ഇതിനൊക്കെ ഉപരി നിങ്ങളൊരു മാർക്കറ്റ് റിസ്ക് എടുക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ഊഹിക്കുവാണ് അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് പോകുമെന്ന് അങ്ങനെ നിങ്ങൾക്ക് ചെറിയൊരു റേറ്റിൽ സ്റ്റോക്സ് വാങ്ങാമെന്ന് എന്നിട്ട് നിങ്ങളുടെ ബ്രോക്കറിന് അത് കൊടുക്കാം എന്നിട്ട് കമ്മീഷൻ പിന്നെ അവർ ഡിഡക്ട് ചെയ്തോളൂ പക്ഷേ ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് പോയില്ലെങ്കിൽ സീന് മാറും അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ കൂടുവോ അല്ലെങ്കിൽ സ്റ്റേബിളായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അതായത് ഇവിടെ നിങ്ങളുടെ മാർക്കറ്റ് ലോസും നിങ്ങൾക്ക് വരും അതുപോലെ തന്നെ മോർഗേജിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റും നിങ്ങൾക്ക് വരും അപ്പം എന്താണ് ഷോർട്ട് സെല്ലിംഗ് എന്നുള്ളത് മനസ്സിലായി ഇനി നമുക്ക് പെന്നി സ്റ്റോക്സിൻ്റെ മാനിപ്പുലേഷന് ഷോർട്ട് ആൻഡ് ഡിസ്ട്രോട്ട് സ്ട്രാറ്റജിയിലെ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം
അപ്പോൾ ഷെയർസ് ഷോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ്സിനെ പറ്റിയിട്ട് നെഗറ്റീവ് ഇൻഫോർമേഷൻ കൂടി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇവിടെ കൂടുതൽ പാനിക്കാവുന്ന സാധാരണ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. സോ അവർ പാനിക്കായി പെട്ടെന്ന് തന്നെ സ്റ്റോക്സ് സെല്ല് ചെയ്യും. അപ്പം ഓപ്പറേറ്റേഴ്സ് ഇവിടെ ടാർഗറ്റ് ചെയ്ത പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ താഴേക്കൊക്കെ സ്റ്റോക്ക് പ്രൈസ് പോകുമ്പോൾ ഇവർ സ്റ്റോക്സ് വാങ്ങും. അതായത് നമ്മുടെ സാധാരണ നമ്മളെപ്പോലത്തെ സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം ഇവർ ലാഭമാക്കി മാറ്റും. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ട്രേഡൊക്കെ കാരണം ഏത് പെന്നി സ്റ്റോക്കാണ് ജെനുവിൻ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് മാനിപ്പുലേറ്റഡ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് സെബി ഈ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, അതായത് ഈ മാനിപ്പുലേഷൻസൊക്കെ ഒഴിവാക്കാൻ. ബട്ട് ഇവിടുത്തെ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാനിപ്പുലേഷൻസൊക്കെ നമുക്ക് ഫുള്ളി അങ്ങ് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ പെന്നി സ്റ്റോക്സിൽ ഈ മാനിപ്പുലേഷൻസും സ്പെക്കുലേഷൻസൊക്കെ ഒരുപാട് കാലം മുമ്പേ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ് ഈ അത്യാഗ്രഹവും വഞ്ചനയൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോബ്ലംസൊക്കെ നമുക്ക് ഫുള്ളി അങ്ങ് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കില്ല. പക്ഷേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സായ നമ്മുടെ അടുത്തുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പം ഒരാളെ അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത് അത്ര നന്നല്ല. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇന്ന് നമ്മൾ പെന്നി സ്റ്റോക്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പെന്നി സ്റ്റോക്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു കാര്യം നമ്മൾ വീണ്ടും നമ്മൾ റിമൈൻഡ് ചെയ്യുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കാം. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.